അനേകം വർഷങ്ങളുടെ പഠനങ്ങൾ കൊണ്ട് മനുഷ്യന്റെ തലച്ചോറിലെ നിഗൂഢതകൾ കണ്ടുപിടിക്കാനും ഉപബോധ മനസ്സിനെ അടുത്തറിയാനും ശാസ്ത്രജ്ഞർക്ക് കുറേയേറെ സാധിച്ചിട്ടുണ്ട്. നമ്മളെ നമ്മളാക്കി മാറ്റുന്ന നമ്മുടെ ചിന്തകളെ കൂടുതൽ മനസ്സിലാക്കാം ഇന്ന് ലേശം ഫാക്സിനോടൊപ്പം. നമ്പർ 1, നിങ്ങളുടെ ഓർമ്മയെ വിശ്വസിക്കരുത്, കാരണം അതെപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാം നമ്മുടെ ഓർമ്മകളെ കാണുന്നത് ചെറിയ സിനിമ പോലെയോ വീഡിയോ ക്ലിപ്പ് പോലെയോ ഒക്കെയല്ലേ. ആവശ്യമുള്ളപ്പോൾ എടുക്കാൻ വേണ്ടി മനസ്സിൻ്റെ കോണിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു വസ്തുവായിട്ട്. എന്നാൽ ഓരോ തവണ ഈ ഓർമ്മകളെ ഓർത്തെടുക്കുമ്പോഴും അത് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഏറ്റവും പുതിയതായി നടന്ന കാര്യങ്ങളും നമ്മുടെ ചുറ്റുപാടും മറവിയുമെല്ലാം ഈ ഓർമ്മകളെ സ്വാധീനിക്കും. മറന്നുപോകുന്ന കാര്യങ്ങൾക്ക് പകരം നമ്മുടെ മനസ്സ് തന്നെ അവിടെ പുതിയ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് വിശ്വസനീയമായ രീതിയിൽ ഒരു കഥയുണ്ടാക്കുന്നു. അങ്ങനെ ഓരോ പ്രാവശ്യവും അത് ഓർത്തെടുക്കുമ്പോഴും നാം പോലും അറിയാതെ അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. അതുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവത്തിൻ്റെ പേരിൽ മറ്റൊരാളോട് തർക്കിക്കുന്നതിന് മുമ്പ് ഇതൊന്ന് ഓർക്കുക. എപ്പോഴും നിങ്ങളുടെ ഓർമ്മ ശരിയായിരിക്കണം എന്ന് നിർബന്ധമില്ല. നമ്പർ 2, ഒരു പരിധിയിൽ കൂടുതൽ സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടാവില്ല. ഫേസ്ബുക്കിലും അല്ലാതെയുമൊക്കെയായി ആയിരക്കണക്കിന് സുഹൃത്തുക്കളും പരിചയക്കാരും ഉള്ളവരായിരിക്കാം നമ്മൾ. എന്നാൽ ഇവരിൽ എല്ലാവരുമായി അർത്ഥവത്തായ അടുത്ത ബന്ധം പുലർത്താൻ മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല. ഒരു ജന്തുവർഗത്തിന് ഒരേ സമയത്ത് നിലനിർത്താനാകാവുന്ന പരമാവധി ബന്ധങ്ങളെ സോഷ്യോളജിസ്റ്റുകൾ വിളിക്കുന്ന പേരാണ് ഡൺബാർസ് നമ്പർ. മനുഷ്യന് ഇത് 150. അതായത് നിങ്ങൾക്ക് എത്ര പരിചയക്കാരുണ്ടെന്ന് പറഞ്ഞാലും 150-ൽ കൂടുതൽ ആൾക്കാരുമായി ഒരേ സമയത്ത് നിങ്ങൾക്ക് അഗാധമായ ബന്ധം നിലനിർത്താനാകില്ല. നമ്പർ 3, ഒരു ദിവസത്തിലെ 30% സമയവും പകൽക്കിനാവുകൾ കാണാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പുസ്തകം വായിക്കുന്ന സമയത്ത് ഒരേ സെൻറ്റൻസ് തന്നെ 3-4 പ്രാവശ്യം വായിക്കേണ്ട അവസ്ഥയുണ്ടായിട്ടില്ലേ? അത് വായിച്ച് മനസ്സിലാക്കുന്നതിന് പകരം നമ്മുടെ മനസ്സ് വേറെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലെ ശാസ്ത്രജ്ഞർ പറയുന്നതനുസരിച്ച് ഒരു ദിവസം നമ്മൾ 30% സമയം ഇങ്ങനെ വേറെ എന്തൊക്കെയോ ചിന്തിച്ച് ചിലവഴിക്കുന്നു എന്നാണ്. യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അത് 70% വരും. എന്നാൽ ഇത് വലിയൊരു പ്രശ്നമല്ല, കാരണം ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് ക്രിയേറ്റിവിറ്റി കൂടുതലായിരിക്കുമെന്നും മാനസിക സമ്മർദ്ദങ്ങൾ കുറവായിരിക്കുമെന്നും പഠനങ്ങൾ തെളിയിക്കുന്നു. നമ്പർ 4, ഒരേ സമയം നമുക്ക് 3-4 കാര്യങ്ങൾ മാത്രമേ ഓർത്തിരിക്കാൻ സാധിക്കൂ. മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ കഴിവ് അത്രമാത്രമേ ഉള്ളൂ. അതും വെറും 20-30 സെക്കൻഡ് വരെ മാത്രമേ നമുക്ക് സൂക്ഷിച്ചു വെക്കാനും സാധിക്കൂ. വീണ്ടും വീണ്ടും അത് ഓർത്തെടുക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും മറക്കും. ഉദാഹരണത്തിന്, പേനയും പേപ്പറും കയ്യിലില്ലാത്ത സമയത്ത് വേറൊരാൾ ഒരു ഫോൺ നമ്പർ പറഞ്ഞാൽ അത് ഓർത്തിരിക്കാൻ എത്ര ബുദ്ധിമുട്ടാണ് എന്നറിയാമല്ലോ. പല ആവർത്തി മനസ്സിൽ പറഞ്ഞാൽ മാത്രമേ 1 മിനിറ്റ് നേരത്തേക്ക് പോലും അത് ഓർത്തിരിക്കൂ. ഇങ്ങനെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഒരേ സമയം മനുഷ്യൻ്റെ ഓർമ്മയിൽ നിൽക്കൂ എന്ന കാരണം കൊണ്ടാണ് ക്രെഡിറ്റ് കാർഡിലെ നമ്പരും ഫോൺ നമ്പരും ഒക്കെ 3-4 സംഖ്യകളുടെ കൂട്ടമായിട്ട് എഴുതുന്നത്, എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ. നമ്പർ 5, ഒരു വസ്തു ശരിക്കുമുള്ളതുപോലെ ആയിരിക്കില്ല നമ്മളതിനെ കാണുന്നത്. നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങൾ വഴി വരുന്ന വിവരങ്ങൾ തലച്ചോറിൽ സദാസമയം പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. കാണുന്ന കാര്യങ്ങളെ ചിത്രങ്ങളാക്കി മാറ്റി വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്ന രീതിയിലാക്കി മാറ്റുന്നു തലച്ചോറ്. ഉദാഹരണത്തിന്, ഒരു സെൻറ്റൻസ് നമ്മൾ വളരെ വേഗത്തിൽ വായിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം അത് നമ്മൾ ശരിക്കും വായിക്കുന്നില്ല എന്നതാണ്. നമ്മുടെ തലച്ചോറ് ഒരു വാക്കിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും അക്ഷരം എടുത്തിട്ട് ഇതുവരെയുള്ള നമ്മുടെ അറിവും അപ്പോഴത്തെ സന്ദർഭവും അനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ആ വാക്ക് പൂരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഇത് മുഴുവൻ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. നമ്പർ 6, ദുരന്തങ്ങളാണ് മനുഷ്യനെ കൂടുതൽ ആകർഷിക്കുന്നത്. യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ ഒരു ആക്സിഡൻറ്റും ആൾക്കൂട്ടവും കണ്ടാൽ ഒന്നെത്തി നോക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. പറ്റുമെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കുകയും ചെയ്യും. അപകടങ്ങൾ, മരണങ്ങൾ, ദുരന്തങ്ങൾ എന്നിവയെപ്പറ്റി കൂടുതലറിയാൻ മനുഷ്യൻ എന്തുകൊണ്ടാണ് എപ്പോഴും വളരെ ആകാംക്ഷയുള്ളത് എന്നറിയാമോ? നമ്മുടെ അതിജീവനത്തിൻ്റെ ഒരു ഭാഗമാണത്. ഒരപകടത്തിനെപ്പറ്റി കേൾക്കുമ്പോൾ അതിൻ്റെ വിവരങ്ങൾ നമ്മുടെ തലച്ചോറിലേക്കെത്തും. ഡേറ്റ അനലൈസ് ചെയ്യുന്ന തലച്ചോറിൻ്റെ മുൻഭാഗമായ ഫ്രണ്ടൽ കോർട്ടെക്സ് അത് വിശകലനം ചെയ്ത് ആ അപകടം നമുക്കെന്തെങ്കിലും രീതിയിൽ പ്രശ്നമുണ്ടാക്കുന്നതാണോ എന്ന് കണ്ടെത്തും. അതായത്, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവൻ സംരക്ഷിക്കാൻ ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയാണ് ഒരപകടത്തിനെപ്പറ്റിയുള്ള വാർത്ത നമ്മൾ കാണുന്നതും കേൾക്കുന്നതും. അതേ സാഹചര്യത്തിൽ നമ്മളും അകപ്പെട്ടിരുന്നുവെങ്കിൽ എന്ത് ചെയ്തേനെ എന്നും അറിയാൻ വേണ്ടി. നമ്പർ 7, നമ്മൾ മിക്ക തീരുമാനങ്ങളും എടുക്കുന്നത് ചിന്തിക്കാതെയാണ്. വളരെ ബുദ്ധിപൂർവം എടുത്ത തീരുമാനങ്ങളാണ് ജീവിതത്തിൽ നടപ്പിലാക്കുന്നത് എന്ന് വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണല്ലോ നമ്മൾ. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു ദിവസത്തെ നമ്മുടെ 60-80% വരെ തീരുമാനങ്ങളും ഒരു ബോധത്തോടെയുമല്ല നമ്മൾ എടുക്കുന്നത്.
നാം പോലും അറിയാതെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നത്. അത്തരം കാര്യങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാതെ സ്വിച്ച് ഇട്ട പോലെ അങ്ങ് ചെയ്യും. ഉദാഹരണത്തിന്, വണ്ടിയുടെ താക്കോലെടുക്കുന്നത്, ലൈറ്റ് ഓഫ് ആക്കുന്നത്, വാതിലടയ്ക്കുന്നത് തുടങ്ങിയവയെല്ലാം നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെയ്യാറില്ലേ? ഒരു തരത്തിൽ ഇത് തലച്ചോറിൻ്റെ പണി കുറയ്ക്കുമെങ്കിലും മിക്കപ്പോഴും ഇത് കൺഫ്യൂഷനും കാരണമാകാറുണ്ട്. വീട്ടിൽ നിന്നിറങ്ങി പകുതി വഴി എത്തുമ്പോഴായിരിക്കും വാതിൽ ശരിക്കും അടച്ചായിരുന്നു, ടേപ്പ് പെട്ടി ഓഫാക്കിയിരുന്നു തുടങ്ങിയ സംശയങ്ങളും ഉണ്ടാകുന്നത്. നമ്പർ 8, മൾട്ടി ടാസ്കിംഗ് ഒരു മിത്താണ്. പലരും അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമാണ് അവർക്ക് മൾട്ടി ടാസ്കിംഗ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന്. എന്നാൽ എല്ലാ പഠനങ്ങളും തെളിയിക്കുന്നത് വ്യക്തമായ ബോധത്തോടെ ഒരേ സമയം ഒരൊറ്റ കാര്യം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ എന്നാണ്. സംശയമുണ്ടെങ്കിൽ ഒരേ സമയം നിങ്ങൾ സംസാരിക്കുകയും ഒരു ബുക്ക് വായിക്കുകയും ചെയ്തു നോക്കുക, അല്ലെങ്കിൽ എഴുതുകയും ഒരു പ്രസംഗം കേൾക്കുകയും ഒരുമിച്ച് ചെയ്യുക. ഒരിക്കലും അത് നല്ല രീതിയിൽ നടക്കില്ല. കാരണം നമ്മുടെ തലച്ചോറിന് ഒരേ സമയം രണ്ട് കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചാൽ ഒരു പ്രവൃത്തിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഫോക്കസ് മാറിക്കൊണ്ടേയിരുന്ന് രണ്ടിൻ്റെയും എഫിഷ്യൻസി നഷ്ടപ്പെടുത്തേയുള്ളൂ. എന്നാൽ ഇതിലേതെങ്കിലും പ്രവൃത്തി ചിന്തിക്കാതെ ഓട്ടോമാറ്റിക്കലി നടക്കുന്നതാണെങ്കിൽ രണ്ടും ഒരുമിച്ച് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന്, ഫോൺ വിളിച്ചുകൊണ്ട് നടക്കുന്നത്. നാം അറിയാതെ തന്നെ പോവേണ്ട വഴിക്ക് നമ്മൾ നടന്നുകൊള്ളുമല്ലോ. ഇതിലേത് ഫാക്റ്റാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചത്? താഴെ കമൻറ്റ് ചെയ്യുമല്ലോ. ഇതുപോലെ നിങ്ങൾക്കും എന്തെങ്കിലും അറിയാമെങ്കിൽ അതും പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടിയും ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കേട്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.